നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീലചിത്ര നിർമ്മാണത്തിൽ അറസ്റ്റിലായ ബോളിവുഡ് നടി ശിൽപ ഷെട്ടിയുടെ ഭർത്താവും വ്യവസായിയുമായ രാജ് കുന്ദ്രയുടെ ഓഫീസിൽ രഹസ്യാറ കണ്ടെത്തി ക്രൈംബ്രാഞ്ച് സംഘം. മുംബൈ അന്ധേരിയിലെ വിയാൻ ഇൻഡസ്ട്രീസ്, ജെ എൽ സ്ട്രീം എന്നിവയുടെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ തെരച്ചിലിലാണ് രഹസ്യാറ കണ്ടെത്തിയത്. അറയിൽ നിന്ന് പെട്ടികളിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ രഹസ്യ ഫയലുകളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഓഫീസിലെ ലോക്കറിൽ സൂക്ഷിച്ച ബാങ്ക് വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളുമായും ക്രിപ്റ്റോ കറൻസിയുമായും ബന്ധപ്പെട്ട നിരവധി ഫയലുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കുന്ദ്രയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഓഫീസുകളിൽ പരിശോധന നടത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ രാജ് കുന്ദ്രയുടെ കമ്പനിയിൽ നിന്ന് കാൺപൂർ നഗരത്തിലെ രണ്ട് അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങൾ വഴിമാറ്റിയതായി കണ്ടെത്തിയിരുന്നു. ബാര, കണ്ടോൺമെന്റ് ഏരിയകളിലെ ബാങ്ക് ശാഖകളിലേക്ക് 12 അധികം കൈമാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത്. 2,38,00,000 രൂപ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലായി നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. ഹർഷിത, നർബന്ദ ശ്രീവാത്സവ എന്നിവരുടെ അക്കൗണ്ടിലാണ് പണം എത്തിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ബാര ശാഖയിൽ 2.32 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. ഈ സാഹചര്യത്തിൽ കുന്ദ്രയുമായി ബന്ധമുള്ള ടെലിവിഷൻ നടിയും മോഡലുമായ ഗഹന വസിഷ്ഠ അടക്കം 11 പേരുടെ 18 അക്കൗണ്ടുകളിലെ ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് മരവിപ്പിച്ചിട്ടുണ്ട്. കുന്ദ്രയുടെ ഭോപ്പാൽ മീററ്റ് ബാങ്ക് ശാഖകളിൽ നിന്ന് ഈ അക്കൗണ്ടുകളിലേക്ക് 7,31,00,000 രൂപയാണ് എത്തിയത്. അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുകയും അവ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന കേസിൽ ജൂലൈ 19-നാണ് രാജ് കുന്ദ്രയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ആപ്പ് വഴി അശ്ലീല വീഡിയോകൾ വിൽപ്പന നടത്തിയെന്നാണ് കുന്ദ്രയ്ക്കെതിരായ കേസ്. കുന്ദ്രയുടെ സഹായി റിയാൻ തോർപ്പ് അടക്കം 9 പേർ പിടിയിലായിട്ടുണ്ട്. കുന്ദ്രയുടെ ഭാര്യയും ബോളിവുഡ് നടിയുമായ ശിൽപ ഷെട്ടിയെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. നീല ചിത്രങ്ങളുടെ ഗണത്തിൽ ഇറോട്ടിക് വീഡിയോകളെ ഉൾപ്പെടുത്താനാകില്ലെന്നും ഭർത്താവ് നിരപരാധിയാണെന്നുമാണ് അവർ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. വിവാദമായ ഹോട്ട് ഷോട്ട്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കുന്ദ്രയുടെ ബന്ധു പ്രദീപ് ഭക്ഷിയുടേതാണെന്നും അവർ വ്യക്തമാക്കി. അതിനിടെ നീലചിത്ര നിർമ്മാണത്തിലൂടെ ലഭിച്ച വരുമാനം രാജ് കുന്ദ്ര ഓൺലൈൻ വാതുവയ്പ്പിനായി ഉപയോഗിച്ചതായി പോലീസ് വെളിപ്പെടുത്തി. 121 വീഡിയോകൾ 9 കോടി രൂപയ്ക്ക് വിൽക്കാനുള്ള ചർച്ച നടക്കുന്നതിനിടെയാണ് കുന്ദ്രയുടെ അറസ്റ്റെന്നും യൂണിയൻ ബാങ്ക് ഓഫ് ആഫ്രിക്കയിലുള്ള കുന്ദ്രയുടെ അക്കൗണ്ട് പരിശോധിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.